കൊടിയത്തൂർ ചെറുവാടി റോഡിന്റെയും കൂളിമാട് പന്നിക്കോട് റോഡിന്റെയും സ്വച്ഛാവസ്ഥ പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകി. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് മുസ്ലിം ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കൂളിമാട് ചുള്ളിക്കാപ്പറമ്പ് പന്നിക്കോട് റോഡും ചെറുവാടി കൊടിയത്തൂർ റോഡിലും കാൽനട പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് കോഴിക്കോട് PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത്. ഈ റോഡിനോടുള്ള അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ഉടൻ പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഇവർ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് NK അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, തിരുവമ്പാടി മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് KP അബ്ദുറഹ്മാൻ, പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മജീദ് മൂലത്ത്, സെക്രട്ടറി N ജമാൽ, കൊടിയത്തൂർ ചാത്തമംഗലം പഞ്ചായത്ത് മെമ്പർമാരായ MT റിയാസ്, റഫീഖ് കൂളിമാട് എന്നിവരും പങ്കെടുത്തു. റോഡ് നവീകരണത്തിന്റെ പേരിൽ 1.5 വർഷക്കാലമായി കൊടിയത്തൂർ ചെറുവാടി റോഡിൽ യാത്ര ഏറെ ദുഷ്കരമാണ്. കൂനിന്മൽ കുരു എന്ന രീതിയിൽ ജൽജീവൻ മിഷന്റെ പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. ഇത് കാരണം കൂളിമാട് പന്നിക്കോട് റോഡും വെട്ടിപ്പൊളിച്ചിട്ട അവസ്ഥയിലാണ്. നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടയിലും റോഡ് വികസനത്തിന് സ്ഥലം വിട്ടുകിട്ടാത്തതിന്റെ പേരിലും എസ്റ്റിമേറ്റ് തുക തികയില്ലെന്ന പേരിലും ഇരു പ്രവൃത്തികളുടെയും കരാറുകാർ റോഡ് നിർമ്മാണ പ്രവൃത്തികളും പൈപ്പിട പ്രവൃത്തികളും പാതിവഴിയിൽ ഉപേക്ഷിച്ചുപോയിരിക്കുകയാണെന്നും മുസ്ലിം ലീഗ് ആരോപിക്കുന്നു. ഇതുമൂലം യാത്രക്കാർക്ക് ഇരു റോഡുകളിലൂടെയുമുള്ള കാൽനട യാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിലാണ്. പരാതിപ്പെടുന്നവരോട് സ്ഥലം MLA ബന്ധപ്പെട്ട അധികാരികളും നിസ്സഹായത അറിയിക്കുകയല്ലാതെ പരിഹാരങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു. നിലവിൽ കൊടിയത്തൂർ മുതൽ ചെറുവാടി വരെയും കൂളിമാട് മുതൽ പന്നിക്കോട് വരെയുമുള്ള യാത്ര ഏറെ പ്രയാസകരമാണ്. മഴക്കാലമായതിനാലും ഇരുവശങ്ങളിലുമുള്ള ഓവുചാലുകൾ അടഞ്ഞുകിടക്കുന്നതിനാലും റോഡിലുടനീളം വെള്ളക്കെട്ടുകളും വാരിക്കുഴികളുമാണെന്നും അധിക ഇന്ധന ചെലവും വണ്ടിക്ക് സംഭവിക്കുന്ന കേടുപാടുകളും കാരണം ഓട്ടോ തൊഴിലാളികൾ ഏറെ പ്രയാസത്തിലാണെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.